പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വായന കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും അധികം നേരിടുന്നൊരു കാര്യം വായന കുറയുന്നു എന്നതാണ് വായനയുടെ വ്യത്യസ്തമായ രീതികളിൽ പുതിയ തലങ്ങളിലേക്കത് മാറിയിട്ടുണ്ടെങ്കിലും വേണ്ടത്ര രീതിയിൽ പഴയ രീതിയിലുള്ള വായന ഇന്ന് എന്തു തന്നെയായാലും ചുരുങ്ങിയിരിക്കുന്നു മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ പുതിയ തരത്തിലുള്ള വായനകൾ പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിലും പുസ്തക വായനയുടെ ആ ഒരു ഗുണത്തിലേക്ക് നമ്മളെ പൂർണ്ണമായും അത് സഹായിക്കുന്നില്ല തീർച്ചയായിട്ടും വായന അറിവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പഠിക്കാനുള്ള താല്പര്യവും കുട്ടികളിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾക്കപ്പുറം വായന കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് വായന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളതുപോലെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ് വായന തലച്ചോറിന് നൽകാനാവുന്ന ഒരു വ്യായാമമാണ് വായന എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ തലച്ചോറിന് വികാസമുണ്ടാകാൻ വായനയിലൂടെ സാധിക്കുന്നു വായന കൊണ്ട് സംഘർഷങ്ങൾ കുറക്കാൻ കഴിയുന്നുണ്ട് മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വായിക്കുന്ന വായിക്കുകയാണെങ്കിൽ പലപ്പോഴും അത്തരം സംഘർഷങ്ങളൊക്കെ കുറക്കാൻ കഴിയുന്നു നമ്മൾക്ക് കൂടുതൽ ഊർജ്ജസ്വലത കൈവരിക്കാനിടയാക്കുന്നു വായിക്കുമ്പോൾ മനസ്സ് ശാന്തമായി തീരുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഓർമ്മശക്തി കുറയാൻ പ്രായം ചെല്ലുംതോറും ഓർമ്മശക്തിയൊക്കെ കുറയും ആ ഓർമ്മശക്തി കൂട്ടാൻ വായന സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് കുട്ടികളിലാവുമ്പോൾ വായനാശീലം കുറയുന്നത് മാറ്റിയെടുക്കുക എന്നത് പ്രധാന കർത്തവ്യമായതുകൊണ്ട് അവരെ കൂടി ബോധ്യപ്പെടുത്തേണ്ടത് ഓർമ്മശക്തി കൂട്ടാൻ വായന കൊണ്ട് ഇടയാക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ചിന്താശക്തി കൂട്ടാനിടയാക്കുന്നു പല തരത്തിൽ ചിന്തിക്കാനുള്ള പ്രേരണ നൽകുന്നത് വായനയിലൂടെയാണ് അതുപോലെ മറ്റൊരു ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് വായനയിലൂടെയാണ് വായനയിലൂടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചിന്താശക്തി കൂട്ടാൻ ഇടയാക്കുന്നു അതുപോലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താൻ വായനയിലൂടെ സഹായിക്കുന്നുണ്ട് അത് ആ തരത്തിലുള്ളൊരു മാനസിക നില കൈവരിക്കാൻ നല്ലൊരു വായനക്കാരന് കഴിയും അതുപോലെ പുതിയ പുതിയ വാക്കുകൾ പഠിക്കാൻ കഴിയുന്നു പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഭാവനാശേഷി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാവനാശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഉതകുന്നത് വായനയാണ് പിന്നെ ഭാഷയിലുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ കഴിയും എഴുത്തിൽ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വായനയിലൂടെ ആ കഴിവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് എഴുത്ത് എഴുത്തിൽ താല്പര്യമുള്ള ആൾക്കാരെ വായിക്കുമ്പോഴാണ് അവർക്ക് തങ്ങളുടെ കഴിവുകളെ വിവിധ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അതുപോലെ തന്നെ വിശാലമായ മനസ്സിനുടമയായി തീരാൻ നല്ലൊരു വായനക്കാരനാണ് കഴിയുന്നത് വായിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത വായിക്കുന്ന പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഉൾക്കൊള്ളാൻ പറ്റുന്നത് ആ തരത്തില് ആ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലയാണ് വെച്ചാൽ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ഡയറക്ടറും കൊറിയോഗ്രാഫറും ക്യാമറാമാനും ഒക്കെ അതേസമയം അത് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ചെമ്മീൻ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചെമ്മീനിലെ കറുത്തമ്മയും പരീക്കുട്ടിയും എന്നൊക്കെ പറയുമ്പോൾ പരീക്കുട്ടി എന്ന് പറയുമ്പം സിനിമയിലുള്ള മധു എന്ന കഥാപാത്രത്തെയും കറുത്തമ്മ എന്ന് പറയുമ്പോൾ ഷീല എന്ന കഥാപാത്രത്തെയും മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് എത്തുള്ളൂ അതേസമയം സിനിമ കാണാതെ ആ നോവൽ വായിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന കറുത്തമ്മയും പരീക്കുട്ടിയൊക്കെ വേറെ വേറെ രൂപങ്ങളുള്ളവരായിരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ നമ്മൾ തന്നെയാണ് അവിടെ ഡയറക്ടർ ഡയറക്ടറാകുന്നത് കൊറിയോഗ്രാഫർ ആകുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെ എന്തു ചെയ്യാം കുറിച്ച് ചിന്തിക്കാം അതാണ് പുസ്തക വായനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതായ രീതിയിൽ ആ സ്ഥലത്തെ സങ്കല്പിക്കാം നട അത് നടക്കുന്ന സ്ഥലത്തെ സങ്കല്പിക്കാം അതുപോലെ അതിലെ കഥാപാത്രങ്ങളെ സങ്കല്പിക്കാം അതൊക്കെ വായനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഇനി വായനയുടെ മറ്റു തലങ്ങളിലുള്ള പ്രയോജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാം വായന ജീവിതത്തോടുള്ള അഗാധമായ പരിചയമുണ്ടാക്കുകയാണ് അതേപോലെ മഹാത്മാക്കൾ മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് വായിക്കുമ്പോൾ സാമൂഹിക ജീവിതത്തെ കൂടുതൽ അറിയാൻ കാരണമാകുന്നു അതേപോലെ തന്നെ ചുറ്റുവട്ടത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നു പിന്നെ സ്വന്തം ജീവിതത്തിന് കൂടുതൽ സ്പഷ്ടത കൈവരിക്കാനാവുന്നു അവനവനെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിലൂടെ ലോകത്തെ ആഴത്തിൽ മനസ്സിലാക്കുന്നു ആശയവിനിമയത്തിന് കൂടുതൽ പരിശീലനം നേടാനാവുന്നു ആശയപരമായ സ്പഷ്ടത മറ്റുള്ളവർക്ക് കൈമാറാൻ കഴിയുന്നു സങ്കീർണമായ ഇന്ദ്രിയാനുഭവങ്ങൾ പോലും മറ്റുള്ളവരോട് പങ്കുവെക്കാൻ വായന പരിശീലനമായി മാറുന്നു വായന ഒരാളിൻ്റെ സംവേദന തൽപരത കൂട്ടുകയാണ് സങ്കീർണവും ധ്യാനാത്മകവുമായ കാര്യങ്ങളുടെ ആഴങ്ങളറിയാനും അപഗ്രത ശേഷി കൂട്ടാനും വായന സഹായിക്കുന്നുണ്ട് ആശയങ്ങളുടെ നിർമ്മാണം വായനയിലൂടെ സാധ്യമാകുന്നത് അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വായന വിപര ശേഖരണത്തിനുള്ള പ്രധാന മാർഗമായി തീർന്നിരിക്കുന്നു പോയ കാലത്ത് പല ദേശങ്ങളിലുണ്ടായ കണ്ടെത്തലുകളും പലരും സംഭാവന ചെയ്ത ആശയങ്ങളും അറിയാനുള്ള പ്രധാന മാർഗമാണ് വായന അതുകൊണ്ട് തന്നെ വായന വ്യക്തിയുടെ അറിവിൻ്റെ ആഴങ്ങൾ അറിയിക്കുന്നു വായന ഇങ്ങനെയുള്ള ചില പൊതുവായ ചില ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് പോലെ ഓരോ വ്യക്തിക്കും പ്രയോജനവും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും ഓരോ കുട്ടിക്കും ഓരോ തരത്തിൽ വായന സമ്പുഷ്ടമായ ഒരു പ്രക്രിയയായി മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ചിലർക്കത് ബൗദ്ധികമായ കാര്യങ്ങളിലും ചിലർക്ക് ചിന്താശക്തിയുടെ വളർച്ചയിലുമാണ് ഗുണം ചെയ്യുന്നതെങ്കിൽ മറ്റു പല കുട്ടികൾക്ക് ഭാവനയും സർഗവാസനയും കൂട്ടുവാൻ സഹായിച്ചേക്കും നമ്മൾ നേരത്തെ ഇത് പറഞ്ഞതാണ് ചിലർക്ക് ഏത് ജോലിയിലായാലും സവിശേഷമായ വ്യക്തിപ്രഭാവം കാണിക്കാൻ വായന സഹായിക്കുന്നു ചിലർക്കാവട്ടെ ഏറ്റവും അനുയോജ്യമായ ഒരു കരിയർ കണ്ടെത്താൻ വഴിയൊരുക്കുന്നു കലാവാസനയും ഭാവനയുമുള്ള പ്രൊഫഷണലുകളുടെ ഗവേഷണ തൽപരതയുള്ള ഉദ്യോഗസ്ഥരെ സാംസ്കാരിക ലോകത്തെ അറിയുന്ന രാഷ്ട്രീയ നേതാക്കളെ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ വായന വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഏത് മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെയും ക്രിയാശേഷി വളർത്താനും എന്നും സജീവമായിരിക്കാനും വായനയുടെ ലോകം സഹായിക്കുന്നുണ്ട് ഈ സാധ്യതകളെയാണ് വായന പ്രോത്സാഹിപ്പിക്കുന്ന വായനയുടെ നൂതനമാർഗങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അധ്യാപകരോ രക്ഷിതാക്കളോ വിലമതിക്കാനും കണ്ടെത്താനും ശ്രമിക്കേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വായനയിലൂടെ നമ്മുടെ ജീവിതത്തിന് ഗുണകരമായി തരുന്നവയാണ് പക്ഷേ അതിന് മുന്നിൽ നമുക്ക് ഏറ്റവും പ്രധാനമായ വെല്ലുവിളി എന്ന മട്ടിൽ വന്ന് നിൽക്കുന്നത് മൊബൈൽ ഫോണൊക്കെയാണ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമ്മുടെ വായനയെ ഇല്ലാതാക്കുന്നുണ്ട് സത്യത്തിൽ ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം മൊബൈൽ ഫോൺ നോക്കുന്നത് നിർത്തണം പലപ്പോഴും പലരും ഉറങ്ങാൻ കിടന്നാലും മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടാണ് കിടക്കാറുള്ളത് അത് തീർച്ചയായിട്ടും നമ്മുടെ ഉറക്കത്തെ ബാധിക്കും മനസ്സിനെ ബാധിക്കും എന്ന് മനസ്സിലാക്കുക അതേസമയം ഒരു പുസ്തകം വായിച്ചു കൊണ്ട് ഉറങ്ങിപ്പോവുകയാണെങ്കിൽ ഒരിക്കലും ദോഷമൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും വായന കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും എക്കാലത്തും ബോധപാന്മാരാകേണ്ടതാണ്